കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തി. ഗംഗാവാൽ നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാൻ കഴിഞ്ഞില്ല. നദിയുടെ മധ്യഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ബൺകൂനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. ലോറിയുടേതിന് സമാനമാണ് സിഗ്നൽ. ഐപോഡ് പരിശോധനയിലാണ് നദിയിൽ നിന്നും പുതിയ സിഗ്നൽ കിട്ടിയത്. അർജുനെ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സാധ്യമാകുന്ന പുതിയ രീതികൾ അവലംബിക്കണം. ഷിരൂരിലെത്തി ഉന്നത യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് പ്രതികരണം. തെരച്ചിൽ തുടരണമെന്ന് നേവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂട്ടായ പരിശ്രമം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന പുതിയ രീതികൾ എന്നുള്ള നിലയിൽ ഈ മൂന്ന് പേരെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവേ ഇന്നത്തെ യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവേ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അതേപോലെ തുടരുകയും പുതിയ മെത്തേഡുകൾ അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആലോചിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഇടപെട്ട എല്ലാവരോടും പ്രത്യേകം ഇതിലെല്ലാ നിലയിലും കഠിനാധ്വാനം ചെയ്ത എല്ലാവരുമുണ്ട്. ഈ ഇവിടെയുള്ള ജനങ്ങളുണ്ട്, ഇവിടുത്തെ MLA, ഇവിടുത്തെ ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ, ജനപ്രതിനിധികൾ, MP MLA മാർ എല്ലാവരുമുണ്ട്, സാമൂഹിക പ്രവർത്തകർ എല്ലാവരുമുണ്ട്. എല്ലാവരും ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടുകൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കലക്ടർ ഇവിടെ പറയും, MLA യും ഇവിടെ സൂചിപ്പിക്കും. അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ഫാൻഡൂൺ ആൻഡ് അതർ തിങ് ഓൾസോ. MLA യും കലക്ടറും ഇവിടെ വിശദീകരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. തെർമൽ സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ശക്തമായ സിഗ്നൽ കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. അടിയൊഴുക്ക് 6 നോട്ടിന് മുകളിലായതിനാൽ പ്രതിസന്ധി തുടരുകയാണെന്നും കളക്ടർ പറഞ്ഞു. So like we already mentioned, we have got coordinates from 3 different sources, from the ISRO imagery that we had requested from district administration, from the Navy using their sonars, and from the Army using their detecting devices. Everything pointed towards a single location. But after this team from Delhi under general retired major general Indrabalan, this team said that the logs that are attached to the vehicle has been removed and the vehicle became weightless and it has moved a little further. So they are working on that 3 points. They'll be sharing the 3 coordinates, exact coordinates to us shortly. And at one particular point there is more signal that has been received. So at that particular point today the naval team in the afternoon using their devices they checked the speed of the current flow, and as sir said it was more than 5.5, it was close to 6 knots, and it is humanly impossible for the Navy to dive at that particular point and rescue, if at all they find a cabin to rescue the person is humanly impossible.
We are trying other resources as well. Like sir said, we are trying to bring up a platform that will float on the river, and with that anchor we will try to dive. We'll put an anchor on that platform and then we'll try to dive so that the person who's diving is also safe. That is something we'll be trying today or by tomorrow. ഇതാണ് കളക്ടർ വ്യക്തമാക്കിയത്. അർജുനായുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്നാഥ് സിംഗ് നേരിട്ട് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. നാവികസേനയുടെ കൂടുതൽ സഹായം ആവശ്യമാണ്. സതേൺ നോർത്തേൺ നേവൽ കമാൻഡിൽ നിന്ന് ഡൈവിംഗിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ദൌത്യത്തിനയക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചു. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ അടക്കം അത്യാധുനിക ഉപകരണങ്ങൾ എത്തിച്ചാൽ തെരച്ചിൽ ദൌത്യത്തിന് വേഗം കൂടും. അതിന് നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.